ജിപ്മറിൽ ബി എസ് സി നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാമുകൾ, പുതുച്ചേരി ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതായത് ജിപ്മറിൽ വിവിധ 4 വർഷ ബി എസ് സി പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്രതിവർഷ അക്കാദമിക് ട്യൂഷൻ ഫീസ് 1200 രൂപയാണ്. പ്രോഗ്രാമുകൾ ബി എസ് സി നഴ്സിംഗ്, ബി എസ് സി അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാമുകളിലേക്കാണ് പ്രവേശനം. അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാം ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ബാച്ചലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസ്, അനസ്തീഷ്യ ടെക്നോളജി, ബാച്ചലർ ഓഫ് ഒപ്റ്റോമെട്രി, കാർഡിയാക് ലബോറട്ടറി ടെക്നോളജി, ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഇൻ ബ്ലഡ് ബാങ്കിങ്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി. കോഴ്സുകളുടെ ദൈർഘ്യം 4 വർഷമാണ്. ബി എസ് സി നഴ്സിംഗിന് 24 ആഴ്ച ദൈർഘ്യമുള്ള പെയ്ഡ് ഇൻറ്റേൺഷിപ്പും ഉണ്ടാകും. ബാച്ചലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസിൽ 6 മാസത്തെയും മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് 1 വർഷത്തെയും നിർബന്ധിത ഇൻറ്റേൺഷിപ്പുകൾ ഉൾപ്പെടും. സീറ്റുകൾ നഴ്സിംഗിന് 94 സീറ്റാണ്. ആൺകുട്ടികൾക്ക് 9, പെൺകുട്ടികൾക്ക് 85. 11 അലൈഡ് ഹെൽത്ത് സയൻസിന് മൊത്തം, എല്ലാ ഹെൽത്ത് സയൻസ് പ്രോഗ്രാമിനും മൊത്തം 87 എന്നിങ്ങനെയാണ് സീറ്റുകൾ. അഖിലേന്ത്യാ തലത്തിൽ നികത്തുന്ന സീറ്റുകളും പുതുച്ചേരിക്കാർക്കു സംവരണം ചെയ്ത സീറ്റുകളും ഉണ്ടാകും. രണ്ടിലും സംവരണം പാലിച്ചായിരിക്കും പ്രവേശനം. യോഗ്യത: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബോട്ടണി ആൻഡ് സുവോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ പഠിച്ച് ഓരോന്നും ജയിച്ച് പ്ലസ് ടു തല പരീക്ഷ ജയിച്ചിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബോട്ടണി ആൻഡ് സുവോളജി എന്നിവയ്ക്ക് മൊത്തത്തിൽ 50% മാർക്ക് വേണം. പട്ടികജാതി പട്ടികവർഗ്ഗ OBC വിഭാഗക്കാർക്ക് മാർക്ക് ഇളവുണ്ട്, 40% മതി. ജനറൽ ഭിന്നശേഷിക്കാർക്ക് 45% മതി. 2023 ഡിസംബർ 31 17 വയസ്സ് പൂർത്തിയായിരിക്കുകയും, അതായത് 2007 ജനുവരി 1 മുമ്പോ ജനിച്ചവരാകണം. ഉയർന്ന പ്രായപരിധി ഇല്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA നടത്തിയ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് UG 2023 യോഗ്യത നേടിയിരിക്കുന്നവരായിരിക്കണം. അതായത് നീറ്റ് UG 2023 യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാം. പ്രതിവർഷ അക്കാദമിക് ഫീസ് 1200 രൂപയാണ്. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ jipmer.edu.in/announcement/ വഴി സെപ്റ്റംബർ 5 വൈകിട്ട് 5 വരെ രജിസ്റ്റർ ചെയ്യാം. കൗൺസിലിങ്ങിന് അർഹത നേടുന്നവരുടെ പട്ടിക സെപ്റ്റംബർ 16 പ്രസിദ്ധപ്പെടുത്തും. നേരിട്ട് നടത്തുന്ന കൗൺസിലിംഗ് പ്രവേശനം സെപ്റ്റംബർ 4 തീയതി പിന്നീട് അറിയിക്കും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി രജിസ്ട്രേഷൻ നടത്തേണ്ടത് jipmer.edu.in/announcement/.